നമുക്ക് സഭ ദൈവത്തിൻ്റെ ജനമെന്ന ഈ 8-ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ ലഭിച്ച ഈ പാഠഭാഗത്തിൻ്റെ ഈ പാഠപുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിനകത്ത് നമ്മൾ കാണുവാൻ പോകുന്നത് മറിയം സഭയുടെ മാതാവും മാതൃകയും എന്നുള്ളതാണ്. മറിയം, നമുക്കൊരു അമ്മയെ ലഭിച്ചു, നമുക്ക് സ്വന്തമായിട്ടൊരു അമ്മയുണ്ട് എന്നുള്ള ഒരു വലിയ ഒരു ആശ്വാസമാണ്. അതാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ കാണുവാനും, നമുക്ക് സ്വന്തമായിട്ട് സ്വർഗത്തിൽ ഒരു അമ്മയുണ്ട് എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. മറിയം സഭയുടെ മാതാവ്, സഭ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്, നമ്മൾ ഇല്ലെങ്കിൽ സഭയില്ല എന്ന്. അതുകൊണ്ട് നമ്മുടെ അമ്മയാണ്, നമുക്ക് മാതൃകയാണ് ഈ മറിയം എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ കാണുവാൻ പോവുക. നമുക്കറിയാം ഈശോയുടെ ജീവിതം അവസാനിച്ചത് കാൽവരിയിലെ കുരിശിലായിരുന്നു. ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചത് കാൽവരിയിലെ കുരിശിലാണ്. കാൽവരിയിലെ കുരിശിലാണ് ഈശോ തൻ്റെ ജീവിത ബലി പൂർത്തിയാക്കിയത്. രണ്ട് കള്ളന്മാരുടെ മധ്യേ പടയാളികളുടെ പരിഹാസമേറ്റ് നിന്ദിതനായി കിടന്ന ആ സമയത്തും ഈശോയുടെ ദൃഷ്ടികൾ താഴേക്ക് പതിഞ്ഞു. കുരിശിനരികെ അവിടുത്തെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പോസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. ഈശോ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറയുകയാണ്, തൻ്റെ അമ്മയുമുണ്ട്, താൻ സ്നേഹിച്ച തന്നെ സ്നേഹിച്ച അരുമ ശിഷ്യൻ യോഹന്നാനും അടുത്ത് നിൽക്കുന്നത് കണ്ട ഈശോ തൻ്റെ ജീവിതത്തിൽ പൂർത്തിയാക്കുന്നതിന് അവസാന മുഹൂർത്തങ്ങളിൽ ആ ഒരു നിമിഷത്തിലെത്തി നിൽക്കുമ്പോഴും തൻ്റെ ദൃഷ്ടിയിൽ താഴോട്ട് പതിച്ചുകൊണ്ട് പറയുകയാണ്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അങ്ങനെ യോഹന്നാന് അമ്മയായി മാതാവിനെയും മാതാവിന് മകനായി ഈ യോഹന്നാനെയും നൽകുന്ന ഈശോയുടെ ചിത്രമാണ് ഈ കുരിശിലെ അവസാന നിമിഷത്തിൽ നമ്മൾ കാണുന്നത്. കുരിശിൻ ചുവട്ടിൽ നിന്ന മറിയത്തെ ശിഷ്യനായ യോഹന്നാനും യോഹന്നാനെ മറിയത്തിനും ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മെ ഓരോരുത്തരെയുമാണ് ഈശോ മറിയത്തിനും മറിയത്തെ നമുക്കും ഭരമേൽപ്പിച്ചത്. അവിടെ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഈശോയുടെ ദൃഷ്ടിയിൽ നാം എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും അമ്മയായിട്ട് തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ നമുക്ക് നൽകുകയാണ്. നമ്മളെ ഓരോരുത്തരെയും മക്കളായിട്ട് അമ്മയ്ക്ക് കൊടുക്കുകയുമാണ് ചെയ്തത്. തൻ്റെ അമ്മയെ ഈശോ നമുക്ക് നൽകി. ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു പാട്ടുണ്ട്, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. ഈ പാട്ടുകളുടെ ഈരടികൾ പാടും, ഈ തിരുവചന ഭാഗം നമുക്ക് ഓർമ്മയിലേക്ക് വരും. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയുടെ മാതൃത്വം ആത്മീയ മാതൃത്വമാണ്. അല്ലാതെ നമുക്ക് നേരെ നമ്മുടെ ഒരു സ്വന്തം നമ്മുടെ കൂടെയുള്ള നമുക്ക് ജന്മം നൽകിയ അമ്മയല്ല, മറിച്ച് നമ്മുടെ ആത്മീയ മാതൃത്വമാണ് ഈ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. രക്ഷാകര പദ്ധതിയിൽ ഈശോയോടൊപ്പം നിന്ന് മാനസികവും ശാരീരികവുമായ വേദനകൾ ഏറ്റെടുത്താണ് അവൾ നമ്മുടെ അമ്മയായത്. ഈശോയുടേക്ക് ജന്മം നൽകുവാൻ ദൈവം തിരുമനസ്സായ ആ നിമിഷം മുതൽ, പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്ത നിമിഷം മുതൽ ശാരീരികവും മാനസികവുമായ വേദനകൾ സ്വന്തം ശരീരത്തിലും ഹൃദയത്തിലും ആത്മാവിലും ഏറ്റെടുത്തിട്ടാണ് പരിശുദ്ധ അമ്മ ഈ തന്നെ തന്നെ അമ്മയായി നമുക്ക് ഓരോരുത്തർക്കും മാറിയത്. ആത്മീയ മാതൃത്വം നമുക്ക് നൽകിയത് ഈശോ തൻ്റെ അമ്മയെ നമുക്ക് ഓരോരുത്തർക്കും അമ്മയായി നൽകിയത്. അമ്മയുടെ ചില പ്രത്യേകതകളാണ് നമ്മൾ ഇനി കാണുവാൻ പോകുന്നത്. നമ്മൾ കാണുന്നത് വചനം സ്വീകരിച്ച അമ്മ, അതുപോലെ മറിയം സഭയുടെ അമ്മ, സഭയുടെ പ്രതിരൂപമാണ്, മാതൃകയാണ്. അതുപോലെ മറിയത്തിൻ്റെ മാതൃത്വവും സംരക്ഷണവും നമുക്ക് എത്രമാത്രം ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മൾ കൂടുതലായിട്ട് കാണുവാൻ പോകുന്നത്. ആദ്യമായിട്ട് വചനം സ്വീകരിച്ച അമ്മ. മംഗളവാർത്താ വേളയിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൈവപുത്രൻ്റെ അമ്മയായി തീരാൻ ആവശ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറിയം ആരായുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, വിവാഹനിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ പുരുഷനുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. ആ ഒരവസരത്തിൽ ഇങ്ങനെ അമ്മ ഈശോയ്ക്ക് ജന്മം നൽകുവാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നീ ഒരു അമ്മയായി തീരുമെന്ന് പറയുമ്പോൾ മാതാവ് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ദൈവിക പദ്ധതി വെളിപ്പെടുത്തിക്കൊണ്ട് മാലാഖ പറയുകയാണ്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു
പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവിക ശക്തിയാണ് നിന്നിൽ പ്രകടമാകാൻ പോകുന്നത്, ദൈവത്തിൻ്റെ ശക്തിയാണ് നിന്നിൽ ആവസിക്കുന്നത്. അതിനാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവദൂതൻ്റെ വാക്ക് കേട്ട പരിശുദ്ധ മറിയം പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1:38 തിരുവചനമാണിത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. തന്നെ തന്നെ പൂർണ്ണമായും ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ചിത്രം, തിരുവചനങ്ങളാണ് ഇത് മുഴുവനും. പരിശുദ്ധ അമ്മയും ഈശോ ദൈവദൂതനും ദൈവവുമൊക്കെ വെളിപ്പെടുത്തുന്ന ചില തിരുവചനങ്ങളാണ് ഈ ഒരു ഭാഗത്തും നമ്മൾ കാണുന്നത്. ദൈവഹിതം നിറവേറ്റുവാൻ സന്നദ്ധയായ പരിശുദ്ധ മറിയമാണ് ദൈവപുത്രൻ്റെ അമ്മയായി മാറിയത്. ദൈവഹിതം നിറവേറ്റുവാൻ തന്നെ തന്നെ വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രം. ഈശോ തൻ്റെ അമ്മയുടെ മഹത്വമായി എടുത്തു പറഞ്ഞത് അമ്മയുടെ വചനശ്രവണവും അതനുസരിച്ചുള്ള ജീവിതവുമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന ആ തിരുവചനം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ പരിശുദ്ധ അമ്മയെയാണ് ഈ ജീവിതത്തിലുടനീളം, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവഹിതം നിറവേറ്റുവാൻ സന്നദ്ധയായ മറിയമാണ് ദൈവപുത്രൻ്റെ അമ്മയായി മാറിയത്. ഈശോ തൻ്റെ അമ്മയുടെ മഹത്വമായി എടുത്തു പറഞ്ഞത് അവിടുത്തെ വചനശ്രവണവും അതനുസരിച്ചുള്ള ജീവിതവുമാണ്. ഈ ജീവിതം, പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത്, ആ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ നിമിഷം മുതൽ തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഭവങ്ങളിലും, അത് അനുകൂലവും പ്രതികൂലവുമായ ജീവിത സാഹചര്യങ്ങളിൽ, അതുപോലെ സംശയാസ്പദമായി തൻ്റെ ഭർത്താവ് പോലും തന്നെ മാറ്റി നിർത്തുമെന്നുള്ള ആ നിമിഷങ്ങളിൽ പോലും പരിശുദ്ധ അമ്മ ആ ദൈവഹിതത്തിന് മുൻപിൽ തന്നെ തന്നെ അടിയറ വെച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 11:28 തിരുവചനത്തിലാണ് ഇത് നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ തന്നെ തന്നെ ദൈവഹിതത്തിന് അടിയറ വെച്ചിട്ടുള്ള, വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു. ഇനി തുടർന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് മറിയം സഭയുടെ അമ്മ എന്നുള്ളതാണ്. സഭയുടെയും അമ്മ, നമ്മെ ഓരോരുത്തരുടെയും അമ്മയാണ്, സഭയുടെ അമ്മയാണ് പരിശുദ്ധ മറിയം. ഈശോയുടെ മരണത്തിന് ശേഷം മറിയം ഈശോയുടെ ശിഷ്യരെ ഒരുമിച്ച് കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ പഴയ ജോലികളിലേക്ക് തിരിച്ചു പോകുവാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരുന്ന, തിരിച്ചു പോയ പലരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരുമിപ്പിച്ച് ചേർത്തത് പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ നേതൃത്വത്തിലാണ് അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈശോയെ സ്നേഹിച്ച, ഈശോ സ്നേഹിച്ച വളരെ കുറേ സ്ത്രീകളും സഹോദരന്മാർ ശിഷ്യന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചനത്തെ അനുധ്യാനം ചെയ്തുകൊണ്ട് അവർ അവരോടൊപ്പം മറിയത്തോടൊപ്പം താമസിക്കുകയാണ്. അങ്ങനെ സഭാശരീരത്തിൻ്റെ ശിരസ്സായ മിശിഹായ്ക്ക് ജന്മം കൊടുത്ത മറിയം മിശിഹായുടെ ശരീരമായ സഭയ്ക്ക് ജന്മം കൊടുക്കുന്നതിലും പങ്കാളിയായി. അവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ ഓരോരുത്തരുടെയും മേൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അന്ന് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുകയും അവർ സഭയ്ക്ക് ജന്മം കൊടുക്കുകയും. ഈ നിമിഷത്തിലെല്ലാം പരിശുദ്ധ അമ്മയുണ്ട്. ഈശോയ്ക്ക് ജന്മം കൊടുത്ത അതേ അമ്മ തന്നെ ഈ സഭയുടെ ജന്മത്തിലും അവിടെ പങ്കാളിയാണ്. അതിനാൽ അവൾ ശിരസായ മിശിഹായുടെ മാത്രമല്ല, അവിടുത്തെ ശരീരമായ സഭയുടെയും അമ്മയാണ്. ഈ സഭയുടെ ശിരസ് എന്ന് പറയുന്ന മിശിഹായാണ്. ഈ മിശിഹായ്ക്ക് ജന്മം കൊടുത്തത് പരിശുദ്ധ അമ്മയാണ്. അതുപോലെ അവിടുത്തെ ശരീരമാണ് സഭ. ഈ സഭയ്ക്ക് ജന്മം കൊടുക്കുന്നതിലും പരിശുദ്ധ അമ്മ പങ്കാളിയായി എന്നുള്ളതാണ് ഈ മറിയം സഭയുടെ അമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറിയം സഭയുടെ പ്രതിരൂപവും മാതൃകയും. സഭയുടെ പ്രതിരൂപമാണ് പരിശുദ്ധ അമ്മ, ഒപ്പം സഭയ്ക്ക് മാതൃകയാണ് പരിശുദ്ധ അമ്മ. സ്വർഗം ലക്ഷ്യമാക്കി വിശ്വാസ തീർത്ഥ യാത്ര നടത്തുന്ന സമൂഹമാണ്. ഒരു വിശ്വാസ യാത്രയാണ്, വിശ്വാസ തീർത്ഥയാത്രയാണ് ഈ സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് സഭാ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറിയത്തിൻ്റെ ജീവിതവും ഒരു വിശ്വാസ തീർത്ഥാടനമായിരുന്നു. ഈ മറിയത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു വിശ്വാസ തീർത്ഥാടനം. വിശ്വാസം കൊണ്ട് മാത്രമാണ് മറിയം സഞ്ചരിച്ചത്, ദൈവത്തിലുള്ള വിശ്വാസം മാത്രം. അല്ലാതെ കാണുന്നതെല്ലാം
തനിക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളിലെല്ലാം ഒരു വിശ്വാസ തീർത്ഥയാത്ര, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം പറഞ്ഞത് സംഭവിക്കും, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്നുള്ള ഒരു തിരുവചനത്തിലുള്ള ആഴമായ വിശ്വാസം മാത്രമാണ് പരിശുദ്ധ മറിയത്തെ ഈ ദൈവഹിതത്തിനനുസരിച്ച് നീങ്ങുവാനായിട്ട് പ്രേരിപ്പിച്ചത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന മറുപടി നൽകിക്കൊണ്ട് ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞ നിമിഷം മുതൽ ഈശോയോടൊത്ത് അവൾ തീർത്ഥയാത്ര ചെയ്തു. തെറ്റിദ്ധാരണകളും കഷ്ടപ്പാടുകളും അപമാനവും സഹനവും ഒപ്പം സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ യാത്ര, ഈശോയും ഈശോയുടെ വളർത്തുപിതാവായ ഔസേപ്പിതാവ് ഈ സ്നേഹവും ആ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിപാലനയും അങ്ങനെ ആകെ എല്ലാ തരത്തിലുള്ള ഒരു സന്തോഷവും ദുഃഖവും ഇടചേർന്ന ആ ഒരു ജീവിതത്തിലെ യാത്ര എന്ന് പറയുന്നത് പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസ തീർത്ഥയാത്ര തന്നെയായിരുന്നു. എല്ലാ അനുഭവങ്ങളിലും അവൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലും പരിപാലനയിലും വിശ്വസിച്ച് മുന്നേറി. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ച മറിയത്തെ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ഏറ്റുപറഞ്ഞ തലമുറകൾ ഇന്ന് വണങ്ങുകയാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന ഏലീശാ പുണ്യവതി പറഞ്ഞത് ഇന്ന് ഈ തലമുറകൾ ഓർത്തോർത്ത് പരിശുദ്ധ മറിയത്തെ വണങ്ങി ഇന്നും അത് തലമുറകൾ ഏറ്റുപറയുകയാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1:45 തിരുവചനത്തിലാണ് ഈ തിരുവചനം നമ്മൾ കാണുന്നത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ഏറ്റുപറഞ്ഞ് തലമുറകൾ വണങ്ങുന്നു. ഈ തലമുറകളുടെ വണക്കം ഇന്നും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗം നമ്മൾ കാണുന്നത് ഈ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന തിരുവചനം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1:45 ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് ഈശോയുടെ വിശ്വസ്ത മണവാട്ടിയായ തിരുസഭയുടെ പ്രതിരൂപമാണ് കന്യകാമറിയം എന്നുള്ളതാണ്. വിശ്വാസത്തിലും ഉപവിയിലും മിശിഹായോടുള്ള പരിപൂർണ വിശ്വസ്തതയിലും മറിയം സഭയ്ക്ക് മാതൃകയാണ്. ഏതൊക്കെ കാര്യത്തിലാണ്? വിശ്വാസത്തിൽ, ഉപവിയിൽ, മിശിഹായോടുള്ള പരിപൂർണ വിശ്വസ്തതയിൽ, ദൈവത്തിന് തന്നെ തന്നെ പരിപൂർണമായും സമർപ്പിച്ച് വിശ്വസ്തതയോടെ ജീവിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം വചനത്തോടുള്ള സഭയുടെ വിശ്വസ്തതയുടെയും സമർപ്പണത്തിൻ്റെയും പ്രതിരൂപമാണ്. ദൈവത്തിന് തന്നെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് വിശ്വസ്തതയോടെ ജീവിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം വചനത്തോടുള്ള സഭയുടെ വിശ്വസ്തതയുടെയും സമർപ്പണത്തിൻ്റെയും പ്രതിരൂപമാണ്. വചനത്തോട് നാം എങ്ങനെയായിരിക്കണം എന്നുള്ളത് മറിയം തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ആത്മശരീരങ്ങളോടെ സ്വർഗാരോപിതയായ മറിയം, ശരീരത്തോടു കൂടിയാണ് പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് മറിയത്തെ സ്വർഗാരോപിത എന്ന് പറയുന്നത്. ഈ യുഗാന്ത്യത്തിൽ മഹത്വം പ്രാപിക്കാനിരിക്കുന്ന സഭയുടെ പ്രതീകമാണ്. സഭ മഹത്വം, പരിശുദ്ധ മറിയം തൻ്റെ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ സഭയും സ്വർഗാരോപിതമാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതീകമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി മറിയത്തിൻ്റെ മാധ്യസ്ഥവും സംരക്ഷണവും നമ്മൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്, അല്ലെ മറിയത്തിൽ നമ്മൾ ആശ്രയം വയ്ക്കേണ്ടത് എങ്ങനെയാണ്, മറിയത്തിൽ സംരക്ഷണം നമ്മുടെ ആശ്രയം സമർപ്പിച്ച് മറിയത്തിൽ നിന്ന് സംരക്ഷണം സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്, മറിയം എങ്ങനെയാണ് നമ്മൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു. അവിടെ ഭയങ്കര കല്യാണ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുക, അവിടുത്തെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മയാണ് ഇത് ആദ്യം മനസ്സിലാക്കുന്നത്. അവർക്ക് വീഞ്ഞ് തീർന്നുപോയി, ഇതിനു വേണ്ടി മറ്റാരും അറിയാതെ പരിശുദ്ധ അമ്മ ഈശോയുടെ സഹായം തേടുകയാണ്. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നായിരുന്നു പുത്രൻ്റെ മറുപടിയെങ്കിലും അമ്മ പറയുന്ന ഒരു കാര്യവും വേണ്ടായെന്ന് വയ്ക്കുവാൻ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കാൻ ഈ പുത്രന് ഈശോയ്ക്ക് സാധിക്കുമായിരുന്നില്ല. അത് പരിശുദ്ധ മറിയത്തിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് തൻ്റെ സമയം ആയിട്ടില്ല എന്ന് പുത്രൻ പറഞ്ഞുവെങ്കിലും പരിശുദ്ധാമ്മയ്ക്കറിയാം താൻ പറയുന്ന ഒരു കാര്യവും വേണ്ട എന്ന് വയ്ക്കുവാൻ അല്ലെങ്കിൽ അത് അനുസരിക്കാതിരിക്കുവാൻ തൻ്റെ പുത്രന് സാധിക്കുകയില്ല. അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ പരിശുദ്ധ അമ്മ പരിചാരകരോട് പറയുകയാണ്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. തൻ്റെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം അമ്മ മക്കളായ നമുക്കും ഇതിലൂടെ പറഞ്ഞു തരികയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്താൽ
എല്ലാം വിജയിക്കുമെന്ന് പരിശുദ്ധി അമ്മ ഈ ഒരു വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അമ്മയുടെ ജീവിതത്തിന് വിജയരഹസ്യം അവൻ പറയുന്നത് പോലെ ചെയ്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദൈവം പറയുന്നത് പോലെ ചെയ്തു, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തു എന്നുള്ളതാണ്. വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് അതിനനുസരണം ജീവിച്ച പരിശുദ്ധ അമ്മ ഭാഗ്യവതിയായി. ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ പരിശുദ്ധ അമ്മ ഭാഗ്യവതിയായി. ഭാഗ്യവതിയാകാനും ഭാഗ്യവാനാകാനും നമുക്ക് ഇതേ ഒരു ഒരു കാര്യമേ പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്നത്. എന്താണ്? വചനത്തെ സ്വീകരിക്കുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക, അതനുസരിച്ച് ധ്യാനിക്കുക, അതിനനുസരണം ജീവിതത്തെ ക്രമപ്പെടുത്തുക. അമ്മയെപ്പോലെ അവിടുത്തെ മക്കളായ നമ്മളും ഭാഗ്യമുള്ളവരാകാൻ അമ്മ ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ്, ഒരേ ഒരു സൂത്രവഴി, സൂത്രവാക്യം. ഈശോ പറയുന്നത് പോലെ ചെയ്യുക. ഈശോ പറയുന്നത് പോലെ ചെയ്താൽ നാമും ഭാഗ്യമുള്ളവരായിത്തീരുമെന്ന് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുന്നതിൽ സഭ എന്നും ഉത്സുകയാണ്. ഇതിനുദാഹരണമാണ് മാതാവിൻ്റെ നാമത്തിലുള്ള അനേകം ദേവാലയങ്ങളും മാതാവിൻ്റെ നിരവധിയായ തിരുനാളുകളും പ്രാർത്ഥനകളും ഇതിന് തെളിവുകളാണ്. അതായത് മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുന്നതിൽ മറിയത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ മറിയം അത് ഈശോയോട് പറയും, ഈശോ വഴി അത് മറിയം വഴി നമുക്കത് സാധിച്ചു കിട്ടും എന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം സഭയ്ക്കും സഭാമക്കൾക്കും ഉള്ളതുകൊണ്ട് ഈ മറിയത്തിൻ്റെ പേരിലുള്ള അനേകം ദേവാലയങ്ങളുണ്ട്, അനേകം തിരുനാളുകളുണ്ട്. മറ്റാരുടെയും നമ്മൾ ഈ തിരുനാളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ 12 മാസം, നമുക്കറിയാം ഒരു വർഷത്തിൽ 12 മാസമാണുള്ളത്, ഈ 12 മാസവും മാതാവിൻ്റെ തിരുനാളുകളുണ്ട്. ഓരോരോ മാതാവിൻ്റെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 12 മാസവും മാതാവിൻ്റെ പേരിലുള്ള തിരുനാളുകളുണ്ട്. അതുപോലെ തന്നെ അനേകം ദൈവാലയങ്ങളുണ്ട്, പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. കാലാകാലങ്ങളിൽ സഭയെ നയിച്ച പരിശുദ്ധ പിതാക്കന്മാർ മരിയ ഭക്തിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രോത്സാഹിപ്പിച്ചിരുന്നു നേരത്തെയും ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പം നമുക്ക് പ്രധാനമായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രധാനപ്പെട്ട തിരുനാളുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ജനുവരി മാസം, നമുക്ക് ഓരോ മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ ജനുവരി മാസത്തിലെ ദൈവമാതാവിൻ്റെ തിരുനാളുണ്ട്. ഫെബ്രുവരി 2 മാതാവിൻ്റെ ശുദ്ധീകരണ തിരുനാളാണ്. അതുപോലെ മാർച്ചിൽ മംഗളവാർത്ത തിരുനാളുണ്ട്. ഏപ്രിൽ മാസത്തിൽ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസന മാതാവിൻ്റെ തിരുനാളുണ്ട്. അതുപോലെ മെയ് മാസത്തിലാണെങ്കിൽ വണക്കമാസം, മാതാവിന് വേണ്ടി തന്നെ ഒരു മാസം മുഴുവൻ പ്രാർത്ഥനകൾ ഓർമ്മിക്കുന്നുണ്ട്. അതുപോലെ ജൂൺ മാസത്തിലാണെങ്കിൽ വിമലഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ജൂലൈ മാസത്തിലെ കർമ്മല മാതാവി തിരുനാൾ, ആഗസ്റ്റിലെ സ്വർഗാരോപണ തിരുനാൾ, സെപ്റ്റംബർ മാസത്തിലെ ജനന തിരുനാൾ, ഒക്ടോബർ ജപമാല മാസമാണ്, പ്രത്യേകം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മാസമാണ് ഒക്ടോബർ മാസം. നവംബർ മാസത്തിലാണെങ്കിൽ കാഴ്ചവയ്പ്പ് തിരുനാൾ, മാതാവിൻ്റെ ഓർമ്മ തിരുനാളായിട്ട് ആഘോഷിക്കുന്നു. അതുപോലെ ഡിസംബർ 8 അമലോത്ഭവ തിരുനാൾ, ഇനി മാതാവിൻ്റെ മാതൃത്വ തിരുനാളുണ്ട് ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച. ഇങ്ങനെ ഈ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ എല്ലാ മാസങ്ങളിലും ഓരോ ദിവസം മാതാവിൻ്റെ പ്രത്യേക തിരുനാളുകളായിട്ട് ആഘോഷിക്കുന്നു. അതുപോലെ 2 മാസം ഏതൊക്കെയാണ്? മെയ് മാസത്തിൽ വണക്കമാസമായിട്ടും ഒക്ടോബർ മാസത്തിൽ ജപമാല മാസമായിട്ടും ഈ മാതാവിൻ്റെ പ്രത്യേക ഓർമ്മകൾ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഏറ്റവും കൂടുതൽ തിരുനാളുകൾ ആഘോഷിക്കുന്നതും ഏറ്റവും കൂടുതൽ ഭക്തി ആയിട്ട് ഹൃദയങ്ങൾ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതും മരിയ ഭക്തി തന്നെയാണ്. ഇതിന് സഭാപിതാക്കന്മാർ നല്ല പ്രോത്സാഹനം നൽകി വരികയാണ്. ഇനി മരിയ ഭക്തിയുടെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. ആദ്യ 100 മുതൽ സഭയിൽ മരിയ ഭക്തി ദൃശ്യമാണ്. പരിശുദ്ധ കന്യകയോട് പൗരസ്ത്യ ദേശത്തും പാശ്ചാത്യ ദേശത്തും പ്രദർശിപ്പിക്കുന്ന ഏറ്റവും പരിപൂജ്യമായ ഭക്തി അഭ്യാസങ്ങളെല്ലാം തന്നെ ആരാധനാക്രമത്തിൽ ഉദയം ചെയ്തിട്ടുള്ളവയോ അതിനോട് ലയിച്ചിട്ടുള്ളവയോ ആകുന്നു. ജപമാല, തീർത്ഥാടനം, നോമ്പാചരണം, തിരുനാൾ ആഘോഷങ്ങൾ എന്നിവയിലൂടെയെല്ലാം സഭ മരിയ ഭക്തി പ്രകടമാക്കുകയാണ്. പ്രധാനമായിട്ട് 4 ജപമാല ചൊല്ലുന്നു, മാതാവിൻ്റെ പള്ളികളിലുള്ള തീർത്ഥാടനം, അതുപോലെ നോമ്പാചരണം. നോമ്പാചരണം പ്രധാനമായിട്ടും 8 15 ഇങ്ങനെ ഈ നോമ്പുകളെല്ലാം മാതാവിൻ്റെ തിരുനാളുകളോടനുബന്ധിച്ചുള്ളതാണ്. അതുപോലെ പള്ളി ദേവാലയങ്ങളിലെ തിരുനാൾ ആഘോഷങ്ങളെല്ലാം ഈ പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ മരിയ ഭക്തിയുടെ വിവിധ രൂപങ്ങളാണ്.
മറിയത്തോടുള്ള ഭക്താഭ്യാസങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ജപമാലയാണ്. ജപമാലയുടെ പ്രാധാന്യത്തെയും സമ്പന്നതയെയും കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല എന്ന ഒരു ശ്ലൈക പ്രബോധനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഭക്തിയെക്കുറിച്ചും ആ അല്ലെങ്കിൽ ജപമാലയുടെ ഭക്തിയെക്കുറിച്ചും മാനവഹൃദയങ്ങളിൽ വളർത്തുന്നതിനു വേണ്ടി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു ശ്ലൈക പ്രബോധനം തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല. സുവിശേഷത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്നാണ് പാപ്പ ജപമാലയെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഈ ജപമാലയിലൂടെ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം വചനങ്ങൾ തന്നെ, തിരുവചനങ്ങൾ തന്നെ കോർത്തിണക്കിയിട്ടുള്ള പ്രാർത്ഥനയാണ് ജപമാലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ഈ ജപമാലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മാതാവിൻ്റെ നാമത്തിലുള്ള ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇന്ന് സഭയിലുണ്ട്. ആരാധനാ ചൈതന്യത്തിനനുസരിച്ച് മരിയ ഭക്തിയിൽ മുന്നേറുവാൻ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നും ശ്രദ്ധിച്ചിരുന്നു. മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക ഒരു ശ്രദ്ധ ഈ ആരാധനാ ചൈതന്യത്തിനനുസരിച്ച് മരിയഭക്തിയിൽ വളരാനായിട്ട് ഉള്ള ക്രമീകരണങ്ങളുണ്ട്. എല്ലാ ബുധനാഴ്ചകളും മരിയഭക്തിക്കായി പ്രത്യേകം നീക്കിവെച്ചിരിക്കുന്നു. ബുധനാഴ്ചകളിലാണ് മാതാവിനെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിക്കുകയും മാതാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥനകളുടെ സമർപ്പണവും. സീറോ മലബാർ സഭയുടെ, നമ്മൾ ഓരോരുത്തർ അംഗങ്ങളായിരിക്കുന്ന സീറോ മലബാർ സഭയിൽ ഈ മരിയഭക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആരാധനാ ചൈതന്യത്തിൽ ആധികാരികമായ മരിയഭക്തി പ്രകാശിപ്പിക്കുന്നതിനുള്ള പ്രധാന വേദിയാണ് യാമപ്രാർത്ഥന. അത് യാമപ്രാർത്ഥനകളിൽ ഈ ബുധനാഴ്ചകളിലെ പ്രാർത്ഥനകൾ പ്രത്യേകിച്ചും മാതാവിനെക്കുറിച്ചുള്ളതും മാതാവിൻ്റെ കാര്യങ്ങൾ മാതാവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. നമ്മുടെ സഭയിൽ ബുധനാഴ്ചകളിലെ യാമപ്രാർത്ഥനകൾ മാതൃഗീതികളാലും പ്രാർത്ഥനകളാലും സമ്പന്നമാണ്. മാതാവിനോടുള്ള ഭക്തി വളർത്തുന്നതിന് വേണ്ടി മാതൃഗീതികളെ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഈ യാമപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീറോ മലബാർ സഭയിൽ. മാതാവിൻ്റെ തിരുനാളുകൾ പ്രാചീനകാലം മുതൽ എല്ലാ ദേവാലയങ്ങളിലും ആഘോഷിക്കുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട പള്ളിയുടെ ഏത് വിശുദ്ധൻ്റെ നാമത്തിലുള്ളതാണെങ്കിൽ പോലും പരിശുദ്ധ മാതാവിൻ്റെയും കൂടെ തിരുനാൾ ആ ദിവസം ആഘോഷിക്കുന്നുണ്ട്. മാതാവിൻ്റെ തിരുനാളുകളോടനുബന്ധിച്ച് മാർത്തോമ ക്രിസ്ത്യാനികൾ നോമ്പ് ആചരിച്ചിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. തിരുനാളുകൾക്ക് മുമ്പ് നോമ്പാചരണം കൂടി ഈ ഒരു തിരുനാളിനനുബന്ധമായിട്ട് നടത്തിയിരുന്നു. മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായുള്ള 15 നോമ്പും ജനന തിരുനാളിനൊരുക്കമായുള്ള 8 നോമ്പും ഈ നോമ്പാചരണങ്ങൾക്ക്, അതായത് തിരുനാളിനോടനുബന്ധിച്ച് മാർത്തോമ ക്രിസ്ത്യാനികൾ നോമ്പ് ആചരിച്ചിരുന്നു എന്നതിന് ഉദാഹരണങ്ങളാണ്. ചുരുക്കത്തിൽ, മരിയ ഭക്തി നമ്മെ ഈശോയോടുള്ള സ്നേഹത്തിൽ വളർത്തുന്നു. ഈശോയോടുള്ള സ്നേഹത്തിൽ വളർത്താൻ നമ്മെ സഹായിക്കുന്നത് മരിയ ഭക്തിയാണ്. മാതാവാണ് നമ്മളെ ഈശോയിലേക്ക് ആനയിക്കുന്നത്. മാതാവിനോട് ഭക്തിയുള്ളവരായി ജീവിച്ച് അമ്മയോടൊപ്പം നമ്മുടെ സ്വർഗീയ തീർത്ഥാടനം നമുക്ക് പൂർത്തിയാക്കാം. മാതാവിനോട് ഭക്തിയുള്ള, മാതാവിനോട് സ്നേഹമുള്ള ആ എല്ലാവർക്കും ഈശോയോട് അമ്മയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഈശോയ്ക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അമ്മയെ സ്നേഹിക്കുന്നവന് ഈശോയെ സ്നേഹിക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഈ ഒരു ബന്ധത്തിൽ വളരുവാനായിട്ട് നമുക്ക് മധ്യസ്ഥയായിട്ട്, സ്വർഗീയ മധ്യസ്ഥയായിട്ട്, സ്വർഗീയ അമ്മയായിട്ട് നിലകൊള്ളുന്ന പരിശുദ്ധ അമ്മയാണ്. ആകയാൽ നമുക്ക് മാതാവിനോട് ഭക്തിയുള്ളവരായി ജീവിച്ച് അമ്മയോടൊപ്പം നമ്മുടെ സ്വർഗീയ തീർത്ഥാടനം നമുക്ക് പൂർത്തിയാക്കാനായിട്ട് പരിശ്രമിക്കാം. തുടർന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട 5 പോയിൻ്റുകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കതിൻ്റെ ഒന്ന് കണ്ടുപിടിക്കാം. സഭയുടെ ജനനത്തിൽ മറിയം എങ്ങനെയാണ് പങ്കാളിയായത്? നമ്മൾ കണ്ടു സഭയുടെ ജനനത്തിൽ മറിയം പങ്കാളിയായത്. ഈശോയുടെ ജനനത്തിലെ പരിശുദ്ധ അമ്മ, അതായത് സഭയുടെ ശിരസ് എന്ന് പറയുന്ന ഈശോയ്ക്ക് ജന്മം കൊടുത്തത് പരിശുദ്ധ അമ്മയാണ്. അതുപോലെ തന്നെ സഭയുടെ, അല്ലെങ്കിൽ ഈശോയുടെ ശരീരമായ സഭയ്ക്ക് ജന്മം കൊടുക്കുന്നതിൽ പരിശുദ്ധ അമ്മ പങ്കാളിയായിരുന്നു. അതായത് ഈ ഈശോയുടെ മരണത്തിന് ശേഷം പരിശുദ്ധ മറിയവും ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരുന്ന സമയത്താണ് സഭയ്ക്ക് ജന്മം നൽകപ്പെട്ടത്. ഈ ഒരു അവസരത്തിൽ പരിശുദ്ധ അമ്മയും അവിടെ പങ്കാളിയായിരുന്നു എന്നതാണ് സഭയുടെ ജന്മത്തിൽ പങ്കാളിയാകാൻ പരിശുദ്ധ അമ്മ സാക്ഷ്യം വഹിച്ചു എന്ന്, അല്ലെങ്കിൽ സഭയുടെ ജനനത്തിൽ മറിയം പങ്കാളിയായത് ഈ വിധത്തിലാണ്. രണ്ടാമതായിട്ട്, മറിയം സഭയുടെ പ്രതിരൂപവും മാതൃകയുമാണ് എന്നത് വിശദമാക്കുക എന്നാണ് ആവശ്യപ്പെടുന്നത്. മറിയം സഭയുടെ പ്രതിരൂപമാണ്, അല്ലെങ്കിൽ മാതൃകയാണ്. സ്വർഗം ലക്ഷ്യമാക്കി വിശ്വാസ തീർത്ഥയാത്ര നടത്തുന്ന സമൂഹമാണ് സഭ. മറിയത്തിൻ്റെ ജീവിതവും ഒരു വിശ്വാസ തീർത്ഥാടനമായിരുന്നു.
ഈ ഈശോയുടെ വിശ്വസ്ത മണവാട്ടിയായി തിരുസഭയുടെ പ്രതിരൂപമാണ് കന്യകാമറിയം. വിശ്വാസത്തിലും ഉപവിയിലും മിശിഹായോടുള്ള പരിപൂർണ വിശ്വസ്തതയിലും അറിയാൻ സഭയ്ക്ക് മാതൃകയാണ്. ദൈവത്തിന് തന്നെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് വിശ്വസ്തതയോടെ ജീവിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം വചനത്തോടുള്ള സഭയുടെ വിശ്വസ്തതയുടെയും സമർപ്പണത്തിൻ്റെയും പ്രതിരൂപമാണ്. ആത്മശരീരങ്ങളോടെ സ്വർഗാരോപിതയായ മറിയം യുഗാന്ത്യത്തിൽ മഹത്വം പ്രാപിക്കാനിരിക്കുന്ന സഭയുടെയും പ്രതീകമാണ് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. മൂന്നാമതായിട്ട്, മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിന് സുവിശേഷത്തിലുള്ള അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ അത്ഭുതം, അതായത് ഈ സുവിശേഷ ഭാഗം കാനായിലെ കല്യാണ വിരുന്നിലാണ്. അവിടെ വീഞ്ഞു തീർന്നു പോയി എന്ന് കണ്ടപ്പോൾ പരിശുദ്ധ അമ്മ അവിടുത്തെ പരിചാരകരോട് പറയുന്ന, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. ഇതുതന്നെയാണ് നമ്മളോടും ഈശോ പറയുക. തന്റെ പരിശുദ്ധ അമ്മയുടെ ജീവിത രഹസ്യം, ജീവിത വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് പരിശുദ്ധ അമ്മ ഈ തിരുവചനത്തിലൂടെ പറയുകയാണ്. അമ്മയെ പോലെ അവിടുത്തെ നമ്മളും ഭാഗ്യമുള്ളവരായി തീരുവാനായിട്ട് അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്, ഈശോ പറയുന്നത് പോലെ ചെയ്യുക. നാലാമത്തെ പോയിന്റ്, മാർത്തോമ നസ്രാണികളുടെ മരിയഭക്തി എന്താണെന്നുള്ളതാണ്. ഈ മരിയഭക്തിക്കായിട്ട് സിറോ മലബാർ സഭ പ്രത്യേകമായിട്ട് മാറ്റി ഒരു ദിവസം തന്നെ വെച്ചിട്ടുണ്ട്. ബുധനാഴ്ചകളാണ്. അതിന് യാമപ്രാർത്ഥനയാണ് ഇതിനുള്ള ആധികാരികമായ മരിയഭക്തി പ്രകാശിപ്പിക്കുന്നത്. യാമപ്രാർത്ഥനകളിലാണ് നമ്മുടെ സഭയിൽ ഈ ബുധനാഴ്ചകളിലെ യാമപ്രാർത്ഥനകളിൽ മാതൃഗീതികളാലും പ്രാർത്ഥനകളാലും ഇത് സമ്പന്നമാണ്. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായിട്ട് നോമ്പാചരണം നടത്തുന്നുണ്ട്. ജനനത്തിരുന്നാളിന് ഒരുക്കമായിട്ട് എട്ട് നോമ്പാചരണം 15 എന്നുള്ളവയൊക്കെ ഈ ഒരു സിറോമലബാർ സഭയുടെ പ്രത്യേക മരിയഭക്തിയുടെ പ്രകാശനങ്ങളാണ്. ഇതാണ് നമുക്ക് ഈ നസ്രാണി മാർത്തോമ നസ്രാണികളുടെ മരിയഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി മാതാവിൻ്റെ പ്രധാനപ്പെട്ട തിരുനാളുകൾ ഏവയെന്നാണ് നമ്മൾ കണ്ടു. പ്രധാനമായിട്ടും എല്ലാ മാസത്തിലും മാതാവിന് പ്രത്യേകമായിട്ടും ഓരോരോ തിരുനാളുകളുണ്ട്. എന്നാലും ഏറ്റവും പ്രധാനമായിട്ട് ഈ പുസ്തകത്തിൽ നമ്മൾ എടുത്ത് പറയുന്നത് ഫെബ്രുവരി, മാർച്ച്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഡിസംബർ മാസങ്ങളിലെ തിരുനാളുകൾ. അതുപോലെ ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച മാതാവിൻ്റെ മാതൃത്വ തിരുനാൾ ആഘോഷിക്കുന്നു. ജൂൺ മാസത്തിൽ തിരുഹൃദയ തിരുനാളിൻ്റെ പിറ്റേ ദിവസം തന്നെ മാതാവിൻ്റെ വിമലഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നു. ഫെബ്രുവരി 2-ാം തീയതി മാതാവിൻ്റെ ശുദ്ധീകരണ തിരുനാൾ, മാർച്ച് 25-ന് മംഗളവാർത്ത തിരുനാൾ, ജൂലൈ 16 കർമ്മല മാതാവിൻ്റെ തിരുനാൾ, ഓഗസ്റ്റ് 15 സ്വർഗാരോപണ തിരുനാൾ, സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജനന തിരുനാൾ, ഡിസംബർ 8 അമലോത്ഭവ തിരുനാൾ. കൂടാതെ മെയ് മാസത്തിൽ മാതാവിൻ്റെ വണക്കമാസമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ഒക്ടോബർ മാസത്തിൽ ജപമാല മാസവുമായിട്ടും നമ്മൾ ആചരിക്കുന്നു. ഇതാണ് മാതാവിൻ്റെ പ്രധാനപ്പെട്ട തിരുനാളുകൾ. ചുരുക്കത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മരിയഭക്തി നമ്മെ ഈശോയോടുള്ള സ്നേഹത്തിൽ വളർത്തുകയാണ്. അങ്ങനെ ഈ നമ്മൾ കണ്ട കാര്യങ്ങളിലൂടെയെല്ലാം മാതാവിനെ കൂടുതൽ അടുത്തറിഞ്ഞ് അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്ന പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം നമ്മുടെയൊക്കെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഈശോ നമ്മിലൂടെ എന്താഗ്രഹിക്കുന്നുവോ അത് പൂർത്തീകരിക്കുവാൻ മാധ്യസ്ഥം തേടുക, മാതാവിൻ്റെ സഹായം തേടിക്കൊണ്ട് മാതാവ് വഴിയായി ഈശോയിലേക്ക് കടന്ന് ഈശോ നമുക്ക് ഓരോരുത്തർക്കും ദാനമായി നൽകുവാനിരിക്കുന്ന രക്ഷ സ്വീകരിക്കുവാൻ, ഈ രക്ഷയിലേക്ക് നമ്മൾ കണ്ടുമുട്ടുന്നവരും നമ്മൾ ഇടപെടുന്നവരുമായ എല്ലാവരെയും സകല ജനപദങ്ങളെയും എത്തിക്കുവാനുള്ള വലിയ ദൗത്യം പ്രാർത്ഥനയിലൂടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെയൊക്കെയും ജീവിതം ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി തീർക്കുവാനുള്ള വലിയൊരു കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം. അതിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം.